നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിലെ പുതിയ വെളിപ്പെടുത്തലിൽ നടൻ ദിലീപിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യില്ല. സർക്കാർ നിലപാട് അറിയിച്ചത് ഹൈക്കോടതിയിൽ. ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കൽ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കൂടുതൽ തെളിവുകൾ കൈമാറിയെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ച താരങ്ങളെ വിമർശിച്ച് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടുക്കിയിലെ SFI പ്രവർത്തകൻ ധീരജിന്റെ കൊലപാതകത്തിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ. മരണകാരണം നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകം ആസൂത്രിതമല്ല, ആകസ്മികമെന്ന് ജില്ലാ പോലീസ് മേധാവി. പുറത്തുനിന്നെത്തിയ ആളുകളാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ജലജ 24നോട്. കൊല്ലപ്പെട്ട ധീരജ് രാജേന്ദ്രന്റെ മൃതദേഹം വിലാപയാത്രയായി കണ്ണൂരിലേക്ക്. സംസ്കാരം വീടിനോട് ചേർന്ന് CPIM വാങ്ങിയ 8 സെന്റ് സ്ഥലത്ത്. SFIക്കാർ വഴിയിൽ വെച്ച ചെണ്ടയാണെന്ന് കരുതരുതെന്ന് MV ജയരാജൻ. കൊലപാതകത്തെ പിന്തുണയ്ക്കില്ലെന്ന് കെ സുധാകരനും VD സതീശനും. സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് 2 ആഴ്ചത്തേക്ക് അടച്ചു. കെ സുധാകരന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി CPIM. കണ്ണൂരിൽ DCC ഓഫീസിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. തിരുവല്ലയിൽ SFI പ്രതിഷേധ പ്രകടനം അക്രമാസക്തം. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു. എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഒരു പ്രവർത്തകന് പരുക്ക്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നു. ഇന്ന് 9066 പുതിയ കോവിഡ് കേസുകൾ. കഴിഞ്ഞ ആഴ്ചയേക്കാൾ 100% വർധന. സംസ്ഥാനത്തെ ആകെ മരണം 500,000 കടന്നു. അനാവശ്യ യാത്രകളും ആൾക്കൂട്ടവും ഒഴിവാക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. ഗവർണറുടെ പരിഹാസത്തിന് മറുപടിയുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ. ജീവിതത്തിൽ ഗ്രാമറും സ്പെല്ലിംഗും തെറ്റാതിരിക്കാൻ പരമാവധി ജാഗരൂകൻ. മനസ്സ് പതറുമ്പോൾ കൈവിറച്ചു പോകുന്ന സാധാരണത്വം കുറവായി കാണുന്നില്ലെന്നും VP മഹാദേവൻ പിള്ള. ഡിലിറ്റ് വിവാദത്തിൽ നിലപാട് ആവർത്തിച്ച് ഗവർണർ. VC നിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെതിരെ ലോകായുക്തയിൽ ഹർജി. ഉത്തർപ്രദേശിൽ BJPയെ ഞെട്ടിച്ച് കൂട്ടരാജി. തൊഴിൽ മന്ത്രി സ്വാമി പ്രസാദ് മൌര്യയും 5 MLAമാരും പാർട്ടി വിട്ടു. സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് BSP നേതാവ് മായാവതി. പഞ്ചാബിൽ പ്രകടന പത്രിക കമ്മിറ്റി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. മലയാളി അലക്സ് P സുനിൽ കമ്മിറ്റി. വിവാഹയാത്രയ്ക്കായി ആംബുലൻസ് ദുരുപയോഗം ചെയ്ത് വധൂവരന്മാർ. നിയമലംഘനം കായംകുളം കറ്റാനത്ത്. പരാതിയുമായി ആംബുലൻസ് ഉടമകൾ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹനം പിടിച്ചെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ പെർമിറ്റും സസ്പെൻഡ് ചെയ്യും. ആംബുലൻസ് ഉടമയ്ക്കും ഡ്രൈവർക്കും MVDയുടെ നോട്ടീസ്. വയനാട്ടിലെ റിസോർട്ടിൽ ലഹരിപ്പാട്ടിയുമായി ഗുണ്ടാ നേതാക്കൾ. ഒത്തുചേർന്നത് TP വധക്കേസ് പ്രതി കിർമാണി മനോജ് ഉൾപ്പെടെ ക്വട്ടേഷൻ സംഘ തലവന്മാർ. 16 പേർ പിടിയിൽ. പരോളിലിറങ്ങുന്നവർ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നുവെന്ന് KK രമ MLA. കോട്ടയത്തെ പങ്കാളി കൈമാറ്റ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പണത്തിനു വേണ്ടി സഹോദരിയെ വിൽക്കാൻ ഭർത്താവ് ശ്രമിച്ചെന്ന് സഹോദരൻ. കൂടുതൽ സ്ഥലങ്ങളിലെത്തിച്ച് സഹോദരിയെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു. ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വനിതാ കമ്മീഷൻ. മണിപ്പൂരിൽ സൈന്യത്തിന് പ്രത്യേകാധികാരം നൽകുന്ന നിയമം 1 വർഷത്തേക്ക് കൂടി നീട്ടി. അഫ്സ്പ നീട്ടിയത് തലസ്ഥാനമായ ഇംഫാൽ ഒഴികെയുള്ള മറ്റിടങ്ങളിൽ. കേന്ദ്ര തീരുമാനം സഖ്യകക്ഷിയുടെ എതിർപ്പ് അവഗണിച്ച് വിജ്ഞാപനം പുറത്തിറക്കി ഗവർണർ. കുപ്പിവെള്ളത്തിന്റെ വില നിയന്ത്രണത്തിൽ സർക്കാർ അപ്പീൽ. ഹൈക്കോടതി തള്ളി. കുപ്പിവെള്ളത്തിന്റെ വില 20 രൂപയായി തുടരും. 13 രൂപയെന്ന സർക്കാർ തീരുമാനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയതിനെതിരെയായിരുന്നു അപ്പീൽ. സംസ്ഥാനത്തെ റേഷൻ പ്രതിസന്ധിക്ക് 3ാം ദിവസവും പരിഹാരമായില്ല. റേഷൻ മുടങ്ങിയത് സെർവർ തകരാറിനെ തുടർന്ന്. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമായതിനാൽ. ഡേറ്റാ സെന്റർ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ 24നോട്. ആചാരത്തനിമയിൽ എരുമേലി പേട്ടതുള്ളൽ. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നാളെ തുടക്കം. മകരജ്യോതി ദർശനത്തിന് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധന. 19 ജില്ലയിൽ വെള്ളിയാഴ്ച അവധി. പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തത് 215 കോടി രൂപയെന്ന് അന്വേഷണ റിപ്പോർട്ട്. വ്യാജ വായ്പയ്ക്ക് പ്രത്യേക സംഘം. തട്ടിപ്പിൽ ഭരണസമിതിക്ക് പങ്കെന്നും കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് 24ന്. പാലക്കാട് ഉമ്മിനിയിൽ തള്ളപ്പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. 2ാമത്തെ കുഞ്ഞിനെ ഇന്ന് വീണ്ടും കൂട്ടിൽ വയ്ക്കുമെന്ന് വനംവകുപ്പ്. മറ്റൊരു കുഞ്ഞുമായി തള്ളപ്പുലി രക്ഷപ്പെട്ടത് ഇന്നലെ. പോലീസിന്റെ പ്രവർത്തനം കുറ്റവിമുക്തമാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി. പരാതികൾ ഉയർന്നപ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ പ്രവർത്തനം ജനപക്ഷത്തു നിന്നാകണമെന്നും പിണറായി വിജയൻ. നിലപാട് വ്യക്തമാക്കിയത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്കുള്ള മറുപടിയിൽ. പാലക്കാട് പെരുവെമ്പിലെ ജാൻബേവിയുടെ കൊലപാതകം സംശയരോഗത്തെ തുടർന്നെന്ന് പോലീസ്. ഇരുവരും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് SP R വിശ്വനാഥ്. പ്രതി അയ്യപ്പൻ പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്ന്.
പാലക്കാട് പുതുപ്പെരിയാരത്തെ ഇരട്ടക്കൊലയിലെ നിർണായക വിവരങ്ങൾ 24 കൊലയിലേക്ക് നയിച്ചത് പ്രതിയുടെ സംശയ രോഗമെന്ന് പോലീസ്. പ്രതി സനലിന് മാനസികാസ്വാസ്ഥ്യമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഹൈക്കോടതിയുടെ പ്രവർത്തനം വീണ്ടും ഓൺലൈനാക്കി. നടപടി ജഡ്ജിമാരടക്കമുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേസുകൾ ഓൺലൈനായി പരിഗണിക്കും. ആരോഗ്യവകുപ്പിൽ കാണാതായത് ആക്റ്റീവായ ഫയലുകളല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2001 മുതലുള്ള ഫയലുകളാണ് കാണാതായത്. പരാതിയിൽ വ്യക്തത വരുത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. ദയാവധത്തിന് അപേക്ഷ നൽകാൻ ട്രാൻസ് വനിത അഭിഭാഷകനെ തേടിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. അനീറ കബീറിന് ജോലിയിൽ തുടരാൻ സാഹചര്യമൊരുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കണമെന്ന് സീറോ മലബാർ സഭ. പദ്ധതിയുടെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക മാനങ്ങൾ വിദഗ്ധ പഠനത്തിന് വിധേയമാക്കണമെന്നും സഭാ സിനഡ്. സർക്കാരിന്റെ വികസന പദ്ധതികളോട് പൂർണ്ണമായും ആഭിമുഖ്യമുള്ളതെന്നും സീറോ മലബാർ സഭ. ഗുണ്ടകൾക്കായുള്ള സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇതുവരെ അറസ്റ്റിലായത് 13,033 ഗുണ്ടകൾ. ഗുണ്ടാ നിയമപ്രകാരം 215 പേർക്കെതിരെ കേസെടുത്തു. സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടന്നത് 17,000 ഇടങ്ങളിൽ. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ വൻ ലഹരിവേട്ട. 11 കിലോയിലധികം ഹാഷിഷ് ഓയിൽ എക്സൈസ് പിടികൂടി. വൈപ്പിൻ സ്വദേശി പ്രമോദ് പിടിയിൽ. ഹാഷിഷ് ഓയിൽ കടത്താൻ ശ്രമിച്ചത് കോയമ്പത്തൂർ ആലപ്പുഴ കെഎസ്ആർടിസി ബസ്സിൽ. പെരുമ്പാവൂർ വെങ്ങോലയിൽ വീട്ടുവളപ്പിലുണ്ടായ സ്ഫോടനത്തിൽ താമസക്കാരൻ അറസ്റ്റിൽ. പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത് കൊല്ലം കരവാളൂർ സ്വദേശി സത്യരാജ് കുമാറിനെ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് നടപടി. കോഴിക്കോട്ടെ കോഡ്രിഷ് നിധി തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അബ്ദുള്ളക്കുട്ടി പിടിയിൽ. അറസ്റ്റ്. നിലമ്പൂരിൽ വനപ്രദേശത്തോട് ചേർന്ന് ഒളിവിൽ കഴിയുന്നതിനിടെ നടത്തിയത് 4 കോടിയുടെ തട്ടിപ്പ്. പ്രതിയെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമയുടെ രാജി സ്വീകരിക്കില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാജ ഒപ്പിട്ട് നൽകിയ രാജിക്കത്ത് സ്വീകരിക്കരുതെന്ന് കാട്ടി പ്രസിഡന്റ് ഉമ്മുസൽമ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ അനുകൂല നിലപാട്. ഉമ്മുസൽമയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായി തുടരാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചുരുളി സിനിമ കാണാൻ പ്രത്യേക പോലീസ് സംഘം. സിനിമയിലെ തെറിവിളികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. സിനിമ പരിശോധിക്കുക ബറ്റാലിയൻ മേധാവി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 മണിക്കൂറിടെ സ്ഥിരീകരിച്ചത് 168,063 പോസിറ്റീവ് കേസുകളും 277 മരണവും. TPR 10.64%. ഒമിക്രോൺ കേസുകൾ 4,461. വോഡഫോൺ ഐഡിയ ഓഹരികൾ കേന്ദ്രം ഏറ്റെടുക്കുന്നു. 35% ഷെയറുകൾ ഏറ്റെടുക്കും. രാജ്യത്തെ മൂന്നാമത്തെ വലിയ വയർലെസ് ഫോൺ സേവന ദാതാക്കളാണ് വോഡഫോൺ ഐഡിയ. സ്പെക്ട്രം കുടിശ്ശികയ്ക്ക് പകരമായാണ് ഓഹരി ഏറ്റെടുക്കൽ. മലയാള ഐക്യവേദിയുടെ ഭാഷാ പ്രതിഭാ പുരസ്കാരം കാഥികൻ വി ഹർഷകുമാറിന് സമ്മാനിക്കും. വ്യാഴാഴ്ച 3 മണിക്ക് കൊല്ലം പ്രസ് ക്ലബിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ പുരസ്കാരദാനം നിർവഹിക്കും. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ പൊന്നാടി അണിയിക്കും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച ബ്രാമോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ നവീകരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. മിസൈൽ വിക്ഷേപിച്ചത് വിശാഖപട്ടണത്ത് നിന്ന്. മിസൈൽ പരീക്ഷണ വിജയം ചരിത്ര നേട്ടമെന്ന് നാവികസേന. പാർലമെന്റിനുള്ളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. നടപടി പാർലമെന്റിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തി. പശ്ചിമബംഗാളിലെ ഗംഗാസാഗർ മേളയിൽ പങ്കെടുക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകി കൽക്കട്ട ഹൈക്കോടതി. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മേളയിൽ പങ്കെടുക്കാം. 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും പ്രവേശനം. ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം. റെസ്റ്റോറന്റുകളും ബാറുകളും അടച്ചിടും. നിയന്ത്രണം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ. ഡൽഹിയിൽ കോവിഡ് ബാധിതർക്കുള്ള യോഗ പരിശീലനം നാളെ മുതൽ ഓൺലൈനായാണ് പരിശീലന പരിപാടി. പരിശീലനം നൽകുന്നത് രോഗം ബാധിച്ച വീടുകളിൽ കഴിയുന്നവർക്ക്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കുമെന്ന് സൂചന നൽകി NCP. കോൺഗ്രസുമായും തൃണമൂൽ കോൺഗ്രസുമായും ചർച്ച നടത്തുന്നുണ്ടെന്ന് ശരത് പവാർ. 3 പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും NCP അധ്യക്ഷൻ. ഗായിക ലതാ മങ്കേഷ്കറിന് കോവിഡ്. നേരിയ രോഗലക്ഷണം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലാക്കി. മുംബൈ ബ്രിജ് കാൻഡി ആശുപത്രിയിലാണ് ലതാ മങ്കേഷ്കറെ പ്രവേശിപ്പിച്ചത്. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി. 2021-22 മൂല്യനിർണയ വർഷത്തെ റിട്ടേൺ നൽകാനുള്ള തീയതി 15 മാർച്ച് വരെയാക്കിയാണ് നീട്ടിയത്. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. തമിഴ്നാട്ടിലെ 11 മെഡിക്കൽ കോളേജുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും.
സംസ്ഥാനത്ത് 7 വർഷത്തിനിടെ MBBS സീറ്റുകളിൽ 79.6% വർധന. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 596. ഒഡീഷയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങളിലായി നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. February 16, 18, 20, 22, 24 തീയതികളിലാകും നടക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഈ മാസം 17 മുതൽ 21 വരെ. ഗോവ മന്ത്രി ഗോവിന്ദ് ഗൌഡ് മന്ത്രിസ്ഥാനവും സ്വതന്ത്ര MLA സ്ഥാനവും രാജിവെച്ചു. BJPയിൽ ചേർന്നതിനാണ് സ്ഥാനങ്ങൾ രാജിവെച്ചത്. കലാ, സാംസ്കാരികം, സിവിൽ സപ്ലൈസ്, ആദിവാസി ക്ഷേമം തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ഗോവിന്ദ് ഗൌഡ. വളർത്തുമൃഗങ്ങൾക്കായി ഡൽഹിയിൽ CNG ശ്മശാനം ആരംഭിക്കുന്നു. CNG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ ആദ്യ പെറ്റ് ക്രെമറ്റോറിയമാണ്. ദ്വാരക സെക്ടറിലാണ് ശ്മശാനം പ്രവർത്തിക്കുക. ഏപ്രിൽ മുതൽ ശ്മശാനം പ്രവർത്തന സജ്ജമാകുമെന്ന് ഡൽഹി സർക്കാർ. മുതിർന്ന ഒറിയ നടൻ മെഹിർ ദാസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 64 വയസ്സായിരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. ചൈനയുടെ ഭീഷണി തുടരുന്നതിനിടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ തായ്വൻ. പ്രതിരോധ മേഖലയ്ക്കായി 8.6 ബില്യൺ ഡോളർ അധിക തുക ബജറ്റിൽ വകയിരുത്തി. വ്യോമ പ്രതിരോധ മേഖല ലംഘിച്ചുള്ള ചൈനയുടെ നടപടികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. യൂറോപ്പിൽ ഒമിക്രോണിന്റെ അതിവ്യാപനമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്ത 2 മാസത്തിനുള്ളിൽ യൂറോപ്പിലെ പകുതിയിലധികം ആളുകൾക്കും ഒമിക്രോൺ ബാധയുണ്ടാകും. അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി ലോകാരോഗ്യ സംഘടന റീജിയണൽ ഡയറക്ടർ ഹാൻസ് ക്ലൂഗെ. അഫ്ഗാനിസ്ഥാനിൽ ഒരു മാനുഷിക ദുരന്തം ഒഴിവാക്കാൻ 5 മില്യൺ ഡോളറിന്റെ സഹായം ആവശ്യമെന്ന് ഐക്യരാഷ്ട്രസഭ. അഫ്ഗാനിസ്ഥാനിൽ 22 ദശലക്ഷം ആളുകളും 5 അയൽരാജ്യങ്ങളിലായി കഴിയുന്ന 5.7 ദശലക്ഷം അഫ്ഗാനികളും അടിയന്തര സഹായം തേടുന്നു. ഇവർക്ക് മുന്നിൽ വാതിലുകൾ അടച്ചിടരുതെന്ന് UN. കോവിഡ് വാക്സിന്റെ തുല്യമല്ലാത്ത വിതരണത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ലോക സാമ്പത്തിക ഫോറം. വാക്സിൻ ലഭ്യതയിൽ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന അന്തരം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ സഹകരണത്തിന് ഭീഷണിയെന്ന് വിമർശനം. 2024 ചൈനയുടേതൊഴികെയുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥകൾ 5.5% താഴുമെന്നും മുന്നറിയിപ്പ്. രാജ്യത്തെ സംഘർഷം പരിഹരിക്കാൻ ഫ്രാൻസ്, ജർമ്മനി, റഷ്യ എന്നീ രാജ്യങ്ങളുമായി പുതിയ ഉച്ചകോടിക്ക് ആഹ്വാനം ചെയ്ത് യുക്രൈൻ. സംഘർഷം ഒഴിവാക്കാൻ ഉച്ചകോടിയിലൂടെയുള്ള എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പ്രഖ്യാപനം റഷ്യയിലെയും US മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വൈകിയതിൽ ഉപരോധം തീർത്ത പശ്ചിമാഫ്രിക്കൻ ബ്ലോക്ക് ഇക്കോവാസിനെതിരെ നടപടിയുമായി മാലി സർക്കാർ. ഇക്കോവാസിനെതിരെ രാജ്യവ്യാപക പ്രകടനം നടത്താൻ ആഹ്വാനം. പശ്ചിമാഫ്രിക്കൻ സ്റ്റേറ്റുകളുടെ സാമ്പത്തിക കമ്മ്യൂണിറ്റിയാണ് ഇക്കോവാസ്. പരീക്ഷണ പറക്കലിനെതിരെ തായ്വന്റെ യുദ്ധവിമാനം കാണാതായതായി റിപ്പോർട്ട്. F-16V ബന്ധം നഷ്ടമായത് പറന്നുയർന്ന 1.5 മണിക്കൂറിനകം. വിമാനം കടലിൽ പതിച്ചെന്ന് അനൌദ്യോഗിക സ്ഥിരീകരണം. രക്ഷാപ്രവർത്തനം ആരംഭിച്ച് 2 ഹെലികോപ്റ്ററുകളും 1 കോസ്റ്റ് ഗാർഡ് കപ്പലും. അമേരിക്കയിലേക്ക് തേക്കുതടികൾ കയറ്റി അയക്കുന്നതിനെതിരെ ജസ്റ്റിസ് ഫോർ മ്യാൻമർ സംഘടന. മ്യാൻമറിൽ നിന്ന് തേക്കുതടികൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവയ്ക്കാൻ US സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് നിന്ന് കഴിഞ്ഞ വർഷം മാത്രം കയറ്റി അയച്ചത് 1600 ടൺ തേക്കുതടികൾ. ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് മന്ദിരത്തിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ ആൾക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി. നടപടി ഇയാൾ മനഃപൂർവ്വം തീയിടുകയായിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന്. തീപിടുത്തമുണ്ടായത് ഈ മാസം 2. സ്പോർട്സ് ന്യൂസ്. പരുക്കേറ്റ യുവന്റസ് താരം ഫെഡറിക്കോ കിയേസയ്ക്ക് ഈ സീസൺ പൂർണ്ണമായി നഷ്ടമാകും. മുട്ടിനേറ്റ പരുക്ക് സാരമുള്ളതെന്ന് ക്ലബ് അധികൃതർ. താരത്തിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന് ഡോക്ടേഴ്സ്. പോട്ടോ മധ്യനിര താരം സെർജിയോ ഒലിവേര ഇറ്റാലിയൻ ക്ലബ് റോമയിലെത്തും. ലോൺ അടിസ്ഥാനത്തിലാകും ടീമിലെത്തുക. താരവുമായി കരാറിലെത്തിയതായി ക്ലബ് അധികൃതർ. FA കപ്പ് 3rd റൗണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം. ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ 1 ഗോളിന്. വിജയഗോൾ നേടിയത് മധ്യനിര താരം സ്കോട്ട് മാക്കിടോമി. കേരള ഫൈനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ 57th വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ബാലരാമപുരത്ത് മുളകുപൊടി മുഖത്ത് തേച്ച് മാല പൊട്ടിച്ച് കടന്ന പ്രതിയെ ബാലരാമപുരം പോലീസ് പിടികൂടി. വേളി സ്വദേശി ലിന്നുവാണ് അറസ്റ്റിലായത്. കട്ടച്ചൽ കുഴി സ്വദേശി നീതുവിന്റെ മാലയാണ് ഇയാൾ പൊട്ടിച്ച് കടന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ സേവനങ്ങൾ ഡിജിറ്റലാകുന്നു. തീരുമാനം കോവിഡ് വ്യാപനം തടയുന്നതിന്റെയും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെയും ഭാഗമായി. പരാതികളും അപേക്ഷകളും സ്വീകരിക്കുക ഡിജിറ്റൽ ഫോർമാറ്റിൽ.
തിരുവനന്തപുരം മരിയനാട്ടിൽ തെരുവനായ ശല്യം രൂക്ഷം. ഒന്നര വയസ്സുകാരിയടക്കം മൂന്ന് കുട്ടികളെ തെരുവനായ കൂട്ടം ആക്രമിച്ചു. പരുക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 27-ാമത് സംസ്ഥാന വനം കായിക മേളയുടെ ഗെയിംസ് ഇനങ്ങൾക്ക് തുടക്കമായി. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. കൊല്ലം പേരയം പഞ്ചായത്തിലെ വനിതാ വൈസ് പ്രസിഡന്റിനെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണം. സിപിഐഎം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് എത്തിയ കോൺഗ്രസ് അംഗങ്ങളെ സമരക്കാർ തടഞ്ഞു. കൊല്ലം പള്ളിമുക്കിൽ സിപിഐഎം കോൺഗ്രസ് സംഘർഷം. സംഘർഷമുണ്ടായത് കോൺഗ്രസിന്റെ കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിനിടെ. പോലീസുകാർ നോക്കി നിൽക്കെ സിപിഐഎം പ്രവർത്തകർ കോൺഗ്രസിന്റെ കൊടിമരം പിഴുതുമാറ്റി. കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതികളിൽ ഒരാൾ മരിച്ചു. കോക്കാട് സ്വദേശി മനോജാണ് മരിച്ചത്. ഭാര്യ ജയയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ടുവന്ന ടിപ്പർ സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടം. ആർ എസ് ഉണ്ണിയുടെ കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എം പി ഓഫീസിലേക്ക് മാർച്ച്. ഓഫീസിന് സമീപത്ത് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം ചവറയിൽ മാർച്ച് നടത്തി യു ഡി എഫ്. ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന ആരോപണം. കൊല്ലം റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. ആലപ്പുഴ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അവലോകന യോഗം ചേർന്നു. എച്ച് സലാം എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ഓൾ കേരള പെയിന്റിംഗ് ആൻഡ് പോളിഷിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ പറവൂർ താലൂക്ക് സമ്മേളനം നടന്നു. ഫ്രിജി എഴക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരസ്പരം വായനക്കൂട്ടം, പുരസ്കാര വിതരണവും 18-ാമത് വാർഷികവും പ്രശസ്ത സാഹിത്യകാരൻ ബാബു കുഴിമറ്റം ഉദ്ഘാടനം ചെയ്തു. വായനക്കൂട്ടം ഏർപ്പെടുത്തിയ രവി ചൂനാടൻ സ്മാരക ലിറ്റിൽ മാസിക മാധ്യമ പുരസ്കാരം ദേശാഭിമാനി ചീഫ് റിപ്പോർട്ടർ ബിജി കുര്യന് സമ്മാനിച്ചു. തൃശൂർ ലാലൂർ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ചത് കോർപ്പറേഷൻ പ്ലാൻ ഫണ്ടിൽ നിന്ന് 70 ലക്ഷം രൂപ വിനിയോഗിച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള പുലയർ മഹാസഭ തൃശൂർ കൊടുങ്ങല്ലൂർ യൂണിയൻ നേതൃയോഗം നടന്നു. യൂണിയൻ ഓഫീസിൽ നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എൻ സുരൻ നിർവഹിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സി സി വിപിൻ ചന്ദ്രൻ നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗവും നടന്നു. മാവോയിസ്റ്റ് നേതാവ് സാവിത്രി അട്ടപ്പാടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാലക്കാട് എസ് പി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. 2015 ആനവായ ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് കത്തിച്ച കേസിലും 2017 പാലൂർ ആദിവാസി ഊരിൽ മാവോയിസ്റ്റ് ക്ലാസ് എടുത്ത കേസിലും പ്രതിയാണ് സാവിത്രി. പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 37 സ്കൂളുകളിൽ സുരക്ഷിത പോഷകാഹാര പദ്ധതി നടപ്പാക്കുന്നു. 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ഭാഗമായി ബോധവത്കരണം നടത്തും. പാലക്കാട് കൊല്ലങ്കോട് കെ എസ് ടി എ ദ്വിദിന സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി എം ആർ മഹേഷ് കുമാറിനെയും പ്രസിഡന്റായി ടി ജയപ്രകാശിനെയും തെരഞ്ഞെടുത്തു. പാലക്കാട് കൊല്ലങ്കോട് മുതലമടയിൽ ചകിരിമില്ലിൽ തീപിടുത്തം. 14 ലക്ഷം രൂപയുടെ ചകിരിനാറുകൾ കത്തി നശിച്ചതായി പ്രാഥമിക നിഗമനം. വിവരാവകാശ പ്രവർത്തകൻ ഷിജു ചുനക്കരയുടെ തിരോധാനത്തിൽ ദുരൂഹതയാരോപിച്ച കുടുംബം. ഷിജുവിന് ഭൂമാഫിയുമായി ഭീഷണിയുണ്ടായിരുന്നതായി ഷിജുവിന്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ. പാലക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നാളെ യു ഡി എഫ് ഹർത്താൽ. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം. എസ് എൻ ഡി പി യോഗം പാലക്കാട് ആലത്തൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രതിനിധി സമ്മേളനം നടന്നു. യൂണിയൻ സെക്രട്ടറി എ ബി അജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി അവാർഡ് കാദറലി വറ്റല്ലൂർ ഏറ്റുവാങ്ങി. അവാർഡ് വിതരണ ചടങ്ങിന്റെ ഭാഗമായി ബോധവത്കരണവും പഠന ക്ലാസുകളും സംഘടിപ്പിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ സൂക്ഷിച്ച 18 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ നറുകര പള്ളിയാളി സ്വദേശി മൊയ്തീൻകുട്ടിക്കെതിരെ കേസ്. ധീരജന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് നഗരത്തിൽ മാർച്ച് നടത്തിയ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി. പ്രകടനം നടത്തിയത് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് കിഡ്സൺ കോർണറിലേക്ക്. ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച കോഴിക്കോട് സ്വദേശി വിവേകാനന്ദൻ ഇനി 5 പേരിലൂടെ ജീവിക്കും. ഹൃദയവും വൃക്കകളും കണ്ണുകളും ദാനം ചെയ്തു. കോഴിക്കോട് വടകര എം യു എം സ്കൂളിൽ സംഘർഷം. പഠിപ്പ് മുടക്ക് സമരത്തിനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് മർദ്ദനം. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ. 50-ാമത് വയനാട് സംസ്ഥാന ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 15-16 തീയതികളിൽ ചുള്ളിയോട് ഗാന്ധി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം.
കേരള സ്റ്റേറ്റ് ലാൻഡ് സർവേസ് ഫെഡറേഷന്റെ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആലക്കോട് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു. കണ്ണൂർ തില്ലങ്കേരി പഞ്ചായത്ത് സ്ത്രീ സൌഹൃദ പഞ്ചായത്തായി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രചാരണത്തിന് തുടക്കം. രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പ്രയാസങ്ങളില്ലാതെ 100,000 സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് വ്യവസായ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ്. കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മൌന സത്യഗ്രഹം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയ പഞ്ചാബ് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ജോജു ജോർജ് നായകനായി എത്തുന്ന പീസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നവാഗതനായ സൺഫീറാണ് സംവിധാനം. സഫർ സെനൽ, രമേശ് ഗിരിജ എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. എം ടി വാസുദേവൻ നായരുടെ 10 കഥകളെ ആസ്പദമാക്കി ആന്തോളജി സിനിമയൊരുക്കുന്നു. എം ടിയുടെ വിൽപ്പന എന്ന കഥയുടെ സംവിധാനം നിർവഹിക്കുന്ന മകൾ അശ്വതി വി നായർ. ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ നിയമനങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചുവെന്ന പ്രചാരണം. ഈ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി RPF വിഭാഗത്തിൽ കോൺസ്റ്റബിൾ തസ്തികകളിലേക്ക് റെയിൽവേ പുതിയ നിയമനങ്ങൾ നടത്തുന്നുവെന്നാണ് പ്രചാരണം. റിക്രൂട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ പേരിലുള്ള വ്യാജ നോട്ടീസ് ഉപയോഗിച്ചാണ് പ്രചാരണം നടക്കുന്നത്. രാജ്യത്താകെ 9,000 ഒഴിവുകളിലേക്ക് നിയമനത്തിനായി പ്രത്യേക പരീക്ഷ നടത്തുന്നുവെന്ന് പ്രചരിക്കുന്ന ഉത്തരവിൽ പറയുന്നു. വ്യാജ വെബ്സൈറ്റുകളിലൂടെ വ്യാപകമായി സന്ദേശം പ്രചരിക്കുന്നതായി കണ്ടെത്തി. എന്നാൽ RPF വിഭാഗത്തിൽ പുതിയ റിക്രൂട്ട്മെന്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്നും റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. ISL ജംഷഡ്പൂർ FC ജയം. ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്. ജയത്തോടെ ജംഷഡ്പൂർ FC പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ഉത്തരകൊറിയയുടെ തുടർച്ചയായുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളെ അപലപിച്ച് അമേരിക്ക. ഉത്തരകൊറിയയുടെ നടപടി അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീഷണി എന്ന് വിമർശനം. ഉത്തരകൊറിയ ഒരാഴ്ചക്കിടെ നടത്തിയത് 2 മിസൈൽ പരീക്ഷണം. അഫ്ഗാനിസ്ഥാന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. ആദ്യഘട്ടമായി 308 മില്യൺ ഡോളറിലധികം തുക നൽകാൻ തീരുമാനം. പ്രഖ്യാപനം. അഫ്ഗാനിസ്ഥാനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ച UN നടപടിക്ക് പിന്നാലെ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മാറ്റിവെച്ചു. ഹരിയാനയിൽ February 5-14 ഇടയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഗെയിംസാണ് മാറ്റിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് തീരുമാനമെന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കർണാടകയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ അധികാരികളെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ വഴിയായിരുന്നു യോഗം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.